വീട്ടിലൊരു റീഡിംഗ് റൂമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു റീഡിംഗ് റൂമിൽ നമ്മൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ ചെറുതായിട്ട് പാട്ടൊക്കെ കേൾക്കാൻ ആഗ്രഹമുള്ളവർ ബുക്ക് ഷെൽഫ് സ്പീക്കർ ശ്രേണിയിലുള്ള സ്പീക്കറുകൾ വാങ്ങി വയ്ക്കാറുണ്ട്. അപ്പോൾ അത്തരം ആ ഒരു ബുക്ക് ഷെൽഫ് സ്പീക്കർ ശ്രേണിയിലേക്ക് നമ്മുടെ സെബ്രോണിക്സ് ഒരു സ്പീക്കർ യൂണിറ്റ്, അത് ടു വേ സ്പീക്കർ യൂണിറ്റ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിന് വില വരുന്നത് 5,499 രൂപയാണ്. അപ്പോൾ ഈ ഒരു ടു വേ സ്പീക്കർ യൂണിറ്റ് നമുക്ക് എത്രമാത്രം ഔട്ട്പുട്ട് തരുന്നുണ്ട്, ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് ഇതിൻ്റെ മറ്റു ഫീച്ചേഴ്സ്, നമുക്ക് വിശദമായിട്ട് ഇതൊന്ന് അൺബോക്സ് തന്നെ പരിചയപ്പെടാം. ഈ ബോക്സിൽ ഇതുപോലെ രണ്ട് സ്പീക്കറുകളും ഇതിൻ്റെ റിമോട്ടും ഓഡിയോ കേബിളും FM ആൻറ്റിനെയും യൂസർ മാനുവൽ ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡും കാണാം. 6 kg ഭാരമാണ് രണ്ടിനും കൂടി ഉള്ളത്. 28 cm ഹൈറ്റ് ഉണ്ട്. ബ്ലാക്ക് നിറത്തിൽ ഡാർക്ക് വുഡ് ഫിനിഷിങ്ങിലുള്ള നവോപ്പാൻ ബോഡിയുടെ മുകളിലായിട്ട് രണ്ട് സ്പീക്കറിനും ഒരു തലക്കെട്ട് പോലെയുള്ള ഭാഗം കാണാം. ഫ്രണ്ട് സൈഡിൽ മെറ്റൽ മെഷുകളാണ്. അതിനുള്ളിലൂടെ ഇതിനകത്തുള്ള 15.7 cm സ്പീക്കറും 5 cm ടീറ്ററും കാണാം. ഇതിൽ ഒരു യൂണിറ്റിന് മുകളിലായിട്ടുള്ള ആ ഒരു തലക്കെട്ടിന് മുകളിൽ ഒരു വലിയ റോട്ടറി കൺട്രോളറും 3 സ്വിച്ചുകളും കാണാം. അതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് നീല നിറത്തിലുള്ള ഡിജിറ്റൽ ഡിസ്പ്ലേയും ഉണ്ട്. പുറകു സൈഡിലായിട്ട് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനും USB സ്റ്റോറേജ് കണക്ട് ചെയ്യാനുള്ള പോർട്ടും ഉണ്ട്. കുറച്ച് താഴെയായിട്ട് ഓഡിയോ ഇൻപുട്ട് നൽകാനും രണ്ടാമത്തെ യൂണിറ്റിൻ്റെ സ്പീക്കർ കണക്ട് ചെയ്യാനും FM-നുള്ള ഏരിയൽ കണക്ട് ചെയ്യാനുള്ള പോർട്ടും താഴെയായി ഒരു പവർ കോഡും പവർ സ്വിച്ചും കാണാം. കൂടാതെ ഇത്തിരി മാറി DC ഔട്ട്പുട്ട് എന്ന ഒരു പോർട്ടുണ്ട്. അത് കണക്ട് ചെയ്താൽ ഒന്നാമത്തെ സ്പീക്കറിൻ്റെ തലക്കെട്ട് ഭാഗത്തിനും സ്പീക്കറിനും നടുവിലായിട്ട് തെളിയുന്ന നീല ലൈറ്റുകൾ രണ്ടാമത്തെ സ്പീക്കറിലും തെളിയും. നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. വലിയ റോട്ടറി കൺട്രോളർ വോളിയം കൂട്ടാൻ മാത്രമല്ല, അതിൽ ഓരോ തവണ പ്രസ് ചെയ്യുമ്പോഴും വ്യത്യസ്ത ഇക്വലൈസർ മോഡുകൾ സെലക്ട് ചെയ്യാനും നമുക്കാകും. അതേ ഫീച്ചർ തന്നെ നമുക്ക് റിമോട്ടിലും ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന് ഭയങ്കര ഹൈ വോളിയം എന്നൊന്നും കമ്പനി പറയുന്നില്ല. 80 W ഔട്ട്പുട്ട് മാത്രമേ കമ്പനി ഓഫർ ചെയ്യുന്നുള്ളൂ. എന്തായാലും നമുക്ക് ബ്ലൂടൂത്ത് വഴി ഒരു പാട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി വോളിയം ഒന്ന് ഫുള്ളാക്കി വെച്ച് നോക്കാം. വോളിയം അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ബേസ് ഇതിനുണ്ട്, പക്ഷേ ബേസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര വെയിറ്റുള്ള തരത്തിലുള്ളൊരു ബേസല്ല. കാരണം ഒരു റീഡിംഗ് റൂമിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സ്പീക്കറുകളാണിത്. ഇതിന് കുറേയധികം ഇക്വലൈസർ മോഡലുണ്ട്, അതായത് മ്യൂസിക്കിന് വെവ്വേറെ എഫക്റ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് റിമോട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ ഒരു റോട്ടറി കൺട്രോളറിന് മുകളിൽ ഓരോ തവണ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അത് എത്രമാത്രം ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാകുമെന്ന് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും വ്യത്യസ്ത തരത്തിലുള്ളൊരു ഓഡിയോ ക്വാളിറ്റിയാണ് എനിക്ക് ഇതിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചത്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഐഫോണാണ്. അതിനുശേഷം നമുക്കൊന്ന് ആൻഡ്രോയിഡും ചെക്ക് ചെയ്യാം. ഇപ്പം ഞാൻ വ്യത്യസ്ത തരം മോഡിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കാണ്ടോ. ഒന്നാമത്തെ മോഡായി. ഇപ്പോൾ അതൊരു ട്രബിൾ ഇത്തിരി കൂടുതലുള്ളതാണ്. ഇപ്പോൾ വോക്കൽ കൂടിയ ഒരു മോഡാണ്. ഇപ്പോൾ കുറച്ച് ബേസ് കൂടുതലുള്ള ഒരു മോഡ്. ഇതും ഒരു വോക്കൽ കൂടിയ മോഡാണ്. ഇവിടെ കുറച്ചുകൂടി നമുക്ക് ആ ഒരു ഓഡിയോ ക്വാളിറ്റി കൂടുതൽ ക്രിസ്റ്റലായിട്ട് ലഭിക്കുന്നുണ്ട്. ഒപ്പം ആ ഒരു ട്രബിളും കയറുന്നുണ്ട്. ബേസും മോശമല്ലാതെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണ സ്പീക്കർ യൂണിറ്റ് നമുക്ക് പാട്ടൊക്കെ ഒരു വായനയുടെ ഇടയിൽ ചെറുതായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നമുക്ക് ആ ബുക്ക് ഷെൽഫുകൾക്കിടയിൽ ഇതിൽ ഭംഗിയിൽ വയ്ക്കാവുന്ന ഒരു സ്പീക്കർ യൂണിറ്റ് എന്ന് ഇതിന് പറയാനുള്ളൂ. അല്ലാണ്ട് നമുക്ക് TV-യുടെയൊക്കെ സൈഡിൽ കൊണ്ട് വയ്ക്കാമെങ്കിൽ കൂടി നമുക്കൊരു സൗണ്ട് ബാറിൻ്റെ അതേ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡോൾബി അതൊന്നും ഇതിലില്ല.
അപ്പോൾ ഒരു സാധാരണ സ്പീക്കറാണ്, എന്നാൽ അത്രയും മതി പാട്ട് വലിയ ആർഭാടത്തിലൊന്നും കേൾക്കണ്ടെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് കുഴപ്പമില്ല. പിന്നെ ഇവിടെ രണ്ട് ലൈറ്റുകളുണ്ട്, അത് ഒരെണ്ണത്തിൻ്റെ മാത്രമേ നമുക്കിത് ഇത്തരത്തിൽ ഓഫ് ചെയ്യാം. അതായത് കേബിൾ ഊരിട്ട് കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഓഫ് ആവുകയും അതുപോലെ ഓൺ ആക്കുകയും ചെയ്യാം. പക്ഷേ ഇപ്പുറത്തെ നമുക്ക് ആ ഒരു ലൈറ്റ് ഓഫ് ചെയ്യാനുള്ള സൗകര്യമില്ല.